നമ്മൾ കഞ്ഞിപ്പുല്ല് ദോശയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ കഞ്ഞിപ്പുല്ല് ഒരു ഗ്ലാസ് ഇടണം. ഇത് നന്നായി കഴുകണം. ഇതിൽ നന്നായി ചളിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കഞ്ഞിപ്പുല്ല് ഇതുപോലെ തന്നെ ഉഴുന്ന് ഇതേപോലെ തന്നെ ഇടുന്നു. ഉഴുന്ന് അതെൻ്റെ തന്നാൽ മതി. എൻ്റെ അപ്പം ഒരു ഗ്ലാസ് ഉഴുന്നിട്ടു. പിന്നെ കുറച്ച് ഉലുവ നമ്മളിടുന്ന കുറച്ച് ഉലുവ. ഇത് 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് അരക്കുക. നെല്ലെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ ഇത് ചെയ്യും. പുല്ല് ദോശ ഉണ്ടാക്കാനുള്ള മാവ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിപ്പുല്ലും പിന്നെ ഉഴുന്നുമാണ് അരച്ച് മിക്സ് ചെയ്തിരിക്കണത്. അപ്പോൾ നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ദോശ മോർണിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു പാനിൽ വെച്ചിരിക്കണം കേട്ടോ. പാനിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനുള്ള നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ദോശ മാവ് കഴിക്കാണ് ചെയ്യാൻ പോകുന്നത്. ചൂടായി വെള്ളം തളിക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ഇളക്കണം. നമ്മൾ നെയ്യാണ് ആഡ് ചെയ്യണേ. കുട്ടികൾക്ക് ആയതുകൊണ്ട് നെയ്യ് ചെയ്യുന്നു. അതങ്ങനെ കളറ് കഞ്ഞിപ്പുല്ലായത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് ഒരു 6-7 കഞ്ഞിപ്പുല്ല് ദോശ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റത്തെ ആണത്. ഇനി നമുക്ക് ഇതിനിപ്പം കറി സാധാരണ ദോശക്ക് നമ്മള് കൊടുക്കുന്ന പോലെ സാമ്പാറോ ചട്നിയോ കടലക്കറി. ഇപ്പം നമ്മൾ ഇന്നിവിടെ വെച്ചിരിക്കുന്ന കടലക്കറിയാണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കഞ്ഞിപ്പുല്ല് ദോശയായിട്ട് കഴിക്കുന്നത്. അപ്പം നമ്മൾ കടലക്കറി ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ദോശ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാൻ പോണത്. അപ്പോൾ അമ്മ കുറച്ച് കടലക്കറി വയ്ക്കും. അപ്പം നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
അമ്മയുടെ ഡെക്കറേഷനാണ് ഇതൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ദോശ വയ്ക്കുന്നതായിട്ടും ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ഫുഡാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ചേട്ടാ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സ്കൂൾ പിള്ളേർക്ക് നല്ലതാണ് കേട്ടോ.